നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വീടിൻ്റെ ലാസ്റ്റത്തെ ഭാഗമാണ് കേട്ടോ. കാരണം ഇതിപ്പോൾ ഞാൻ മുമ്പിലെടുത്തിടാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ റിവ്യൂ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിൽ എടുത്തിട്ട്, കാരണം അമ്മാതിരി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. സൂപ്പർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ പറയുക, ഞാൻ ജീവിതത്തിൽ ആദ്യമാണ് ഇത്രയും ടേസ്റ്റിൽ ഈ ഒരു സാധനം ഇങ്ങനെ കറി പെപ്പറിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. ബീഫ് അടിപൊളിയായിരുന്നു. നമ്മളിങ്ങനെ ചില ഫംഗ്ഷൻസിങ്ങനെ പോയാലിങ്ങനെ പലതരം ഐറ്റംസ് ഉണ്ടാവല്ലോ ഫുഡ്, അതിൻ്റെ കൂടെ നമുക്ക് ബീഫ് കിട്ടുള്ളൂ, അതുമാതിരിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇന്ന് എന്താക്കാൻ പോകുന്നത് നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടോ, നമ്മൾ പെപ്പർ ബീഫാണ് ആക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നമ്മളെപ്പോഴധികം ബീഫ് വെച്ചാൽ വെള്ളിയാഴ്ച ഒന്നെങ്കിൽ ബിരിയാണി അങ്ങനെയൊക്കെ ഇങ്ങനെ അങ്ങനെയെല്ലാം ആക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ചു പൊറോട്ട വാങ്ങാമെന്ന് അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഞാനിത് ഇവിടെ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, നമ്മൾ ബീഫ് കുക്കറിൽ ഇട്ട് കഴിഞ്ഞിട്ടോ, അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഈ ഒരു ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിൽ ആ ഒരു വീട് ഫസ്റ്റിന് ഇട്ടത്. അതുകൊണ്ടാണ് എന്തായാലും ട്രൈ ചെയ്യുക. അതിന് ശേഷം ഇതിലേക്ക് ഞാനിത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആക്കിയതിൽ വെച്ച് ഏറ്റവും വെറൈറ്റി ടേസ്റ്റായിട്ട് മാറിയിട്ട് സൂപ്പറായിരുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളെല്ലാവരും കേട്ടോ. അപ്പോൾ ഇത്രയും എടുത്ത് പറയണം, അത്രയും ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതാ ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടെന്നുണ്ട്. ഓക്കെ, കുരുമുളക് ഞാൻ ഒന്നും കൂടി കുറച്ച് അതിൻ്റെ ചേർത്തിട്ടുണ്ട് പോരാൻ തോന്നിയതുകൊണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തത്. പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കുക. അപ്പം എൻ്റെ അടുത്ത് നമ്മളടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ രണ്ട് ഉള്ളിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഓക്കെ, അപ്പം ഇത്ര മാത്രം ഇട്ടതിന് ശേഷം നമുക്ക് ഇത് നല്ലപോലെ കുഴച്ചെടുക്കുക. ഈ ബീഫ് വേവിക്കുമ്പോൾ ഈ കുക്കറിൽ ആകെ ഇത് മാത്രമേ ചേർക്കുള്ളൂ, ബാക്കി പിന്നീട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പം നല്ലപോലെ അടിപൊളിയായിട്ട് എല്ലാം ഉപ്പൊക്കെ കറക്റ്റ് എത്തുന്ന വിധത്തിന് നല്ലപോലെ കുഴച്ചെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് കുട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് കൈക്ക് ഇടയ്ക്കിടയ്ക്ക് കുത്തുന്നുണ്ട്, അതാണ് ഞാൻ ഇടയ്ക്ക് എക്സ്പ്രഷൻ ഇടുന്നത്. ഓക്കെ, അപ്പോൾ നല്ലപോലെ ഒന്ന് എല്ലാം മിക്സ് ആയിട്ട് എടുക്കുക കേട്ടോ. മിക്സാക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ മിക്സാക്കിയ ശേഷം കുറച്ചും കൂടി കുരുമുളകിൻ്റെ കളർ വന്നിട്ടില്ലാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുരുമുളക് കുറച്ചും കൂടി ചേർത്ത് കൊടുത്തും തോന്നും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഓവർ വോയിസ് ചെയ്യുന്നതുകൊണ്ട് എപ്പോൾ കുരുമുളക് ചേർക്കുന്നത് എപ്പോഴാണെന്ന് ഓർമ്മയില്ല. ചേർക്കുന്നുണ്ട്, എന്തായാലും ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇതാണ് നല്ല പോലെ ഇങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എല്ലായിടത്തും ആ മസാലപ്പൊടിക്കുള്ള കുരുമുളകും മഞ്ഞൾപ്പൊടിയും നമ്മൾ ഇറച്ചിയുടെ എല്ലായിടത്തേക്കും എത്തണം. അതുകൊണ്ടാണ് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്. ഓക്കെ, ഇനി അതിന് ശേഷം നമുക്ക് എന്താ പറയുക, വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, ഞാൻ അത്യാവശ്യം വെളിച്ചെണ്ണി ലാസ്റ്റ് ആ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ചേച്ചി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ആ വെളിച്ചെണ്ണ തീർന്നു പോയിട്ടുണ്ടായിന്. അതായിരുന്നു ബാക്കി ഉണ്ടായത്, ലാസ്റ്റ് ഉണ്ടായത്. അപ്പോൾ ആ വെളിച്ചെണ്ണ തേച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് ഉണ്ടായില്ല, അത്യാവശ്യം ഉണ്ടായിട്ടുണ്ടായിന്. ഒഴിച്ചു കൊടുത്ത് ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, കാരണം വേവിക്കുമ്പോൾ ഇറച്ചിയിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. പിന്നെ കുക്കർ കത്തിപ്പോകണ്ട വിചാരിച്ചിട്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കാരണം അപ്പോൾ ഞാൻ ജസ്റ്റ് ഉപ്പ് ടേസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം വെള്ളം പോരാൻ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാ. ഓക്കെ, അപ്പം ശേഷം ഞാനിങ്ങനെ നോക്കാണ്, ഞാൻ നേരത്തെ പറഞ്ഞേ കുരുമുളക് ചേർത്തിരുന്നു. അപ്പം ഞാനിങ്ങനെ കുരുമുളക് കളറ് കുറവായിരുന്നു, കുറവാണല്ലോ എന്ന് ചോദിച്ചത്, കുരുമുളക് കുറച്ചും കൂടി കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി കുരുമുളക് ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയും നേരം ഓവർ വോയിസ് കൊടുത്ത് കൊടുക്കാൻ കാരണം ഞാൻ എന്താ പറയുക, ഭാഗം കൊടുക്കുന്നുണ്ടായി, ഞാനല്ല ഭാഗം കൊടുക്കുകയും ചെയ്യുന്നുണ്ടായത്, അതാണ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഓവർ വോയിസ് ചെയ്തത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത് നല്ലപോലെ തന്നെ ഇതാ ഞാൻ കൈകൊണ്ട് മറ്റൊന്നുണ്ടോ പറയുന്നത് മിക്സ് ചെയ്യുന്നുണ്ട്. ബാക്കി മസാലയൊക്കെ നമുക്ക് വേറെ ഉണ്ടാക്കുന്നതാണ്, വേറെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഇറച്ചി വേവിക്കുമ്പോൾ ഇത്ര ഐറ്റംസ് ഇട്ടിട്ട് നമുക്ക് വേവിക്കാം. ഏത് ഏത് രീതിയിലാണ് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല കേട്ടോ. ഓക്കെ,
ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചൂടാക്കി എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, അത്രയാ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കാനുള്ളതാണ്, വറുക്കാൻ ഒന്ന് വറുത്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നല്ല ലോ ഫ്ലെയിമിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുന്നത് പെരുംജീരകമാണ്. അപ്പൊ ആവശ്യത്തിന് പെരുംജീരകം ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന് കുരുമുളകിൻ്റെ പൊടി ഇട്ടോട് കേട്ടോ. അപ്പോൾ കുരുമുളക് മുതുമന ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങളടുത്ത് എൻ്റെ അടുത്ത് ഇപ്പോൾ പൊടിയാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൊടി ഇട്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പെരുംജീരകം പൊടി ഉണ്ടെങ്കിൽ അത് അപ്പം മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിപ്പോൾ പെരുംജീരകം എടുത്തത് കൊണ്ട് ഒന്നെല്ലാം വറുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കും കേട്ടോ. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് സ്പൂണ് എന്താ പറയുക മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊരു 4 സ്പൂൺ ഇട്ടിരുന്നു കേട്ടോ, കാരണം ഇറച്ചി കുറച്ച് അധികം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ 4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ മാത്രമാണ് മുളക് പൊടി ഇടുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് എന്താ പറയുക നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു കത്തിയൊരു മണം വരും കേട്ടോ. ഈ പൊടികളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക ഒരു കത്തിയ മണം വരാതിരിക്കാൻ നല്ല ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വേണം. ഞാനിപ്പോൾ മെറ്റീരിയലിൽ ഈ ഗ്യാസിൽ ഏറ്റവും തീ ഈയൊരു അടുപ്പിലാണ് കേട്ടോ, ഈ ഒരു സൈഡാണ്. അപ്പം ഇത് നല്ലോണം തീയാണ് ഞാൻ ഫ്ലെയിം നല്ലോണം ഒന്ന് ബാക്കോട്ടാക്കി നല്ലോണം കുറച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ വറുത്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളകൊക്കെ വേണമെങ്കിൽ ലാസ്റ്റ് എരിവിനനുസരിച്ച് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഇപ്പം തന്നെ കുരുമുളക് അധികം ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ 2 സ്പൂൺ നിറച്ചിട്ടിട്ടുണ്ട്. അപ്പം ചിലപ്പം വൈകി എരിവ് കൂടുതലാണെങ്കിലോ എന്ന് വിചാരിച്ച് ഞാനിപ്പം ഓവറായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. ലാസ്റ്റ് എരിവൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം ഞാൻ പിന്നെ ഇറച്ചിയിട്ട് നല്ലോണം കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നോക്കിയിട്ട് നമുക്ക് കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാം അവസാനം കേട്ടോ. അപ്പം ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പൊടികളൊക്കെ ഇതാ മിക്സിയിൽ ചെറിയ ജാറിങ്ങനെ ജ്യൂസ് അടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്, നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്തെടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ടേസ്റ്റിന് നല്ലത് കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലാസ്റ്റ് ഉണ്ടായതാണ് ഇറച്ചിൻ്റെ കൂടെ ഒഴിച്ചത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. സോറി, തക്കാളിയല്ല, മറിപ്പോയി. ഞാൻ ഓരോ ഓയിൽ ചേർത്തുകൊണ്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇതൊരാവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇടാതെ ലാസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ കാച്ചിയിട്ട് ഒഴിച്ചാലും മതി. അപ്പോൾ ഞാനിപ്പോൾ കാച്ചൊന്നും ഇല്ല, ഇങ്ങനെ തന്നെ കറി വസ്ക്കാണ്. ലാസ്റ്റ് ഒന്നും കൂടി കാച്ചാനൊന്നും പോകുന്നില്ല കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ
ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണ് ഉണ്ടായത്, അതുകൊണ്ട് ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം മതി, നല്ല വലുതാണെങ്കിൽ. ഇപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ നാല് തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിൽ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, കാരണം ഞാൻ നമ്മൾ ബീഫിൽ മാത്രം ഉപ്പ് ചേർത്തിട്ടുള്ളൂ, കാരണം വേറെ മസാലപ്പൊടികളിൽ നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് മാത്രം ഇട്ടിട്ടുണ്ട്, കാരണം ഞാൻ ബീഫിൽ അത്യാവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് പിന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടോ. അതുപോലെ ഞാൻ ഒരു പൊടിക്ക് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓവറായിട്ട് വേണ്ട, കുറച്ച് മതി, കാരണം ബീഫിലൊക്കെ നമ്മൾ ഓവർ എന്താ പറയുക കരം മസാല ചേർത്ത് കഴിഞ്ഞാൽ സാധാ നമ്മൾ ബീഫ് കറിൻ്റെ സാധാരണ കറി ഇല്ല അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഓവർ അതിൻ്റെ സ്മെൽ, അങ്ങനെ ഓവറായിട്ട് ഗരം മസാലേൻ്റെ ടേസ്റ്റ് അങ്ങനെ വേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് വളരെ കുറച്ച് മാത്രം ചെറിയൊരു മണത്തിന് വേണ്ടി മാത്രമാണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി നല്ല ഉടങ്ങി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, നല്ല പോലെ വെന്ത് ഉടച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ എന്താ പറയുക ജ്യൂസ് അടിച്ച് വെച്ച നമ്മൾ മസാലപ്പൊടികളില്ലേ, അത് നമ്മളിതാ നമ്മൾ ഈ തക്കാളിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട, അപ്പോൾ അങ്ങനെ തന്നെ അതിലൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വെറൈറ്റി സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ നിങ്ങനെ ചിന്തിച്ചിട്ടോ. അവസാനം കഴിച്ചപ്പോഴാണ് നമ്മൾ കല്യാണത്തിനൊക്കെ പോയാൽ ഇങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാകുന്നിടത്ത് ഉണ്ടാകുന്ന രീതി ബീഫ് വരട്ടെ പെപ്പറിൻ്റെ സെയിം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് തന്നെ അത്ഭുതമായി പോയി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ മസാല ഒക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇങ്ങനെ മുടിയിലൊക്കെ ഉണ്ടെങ്കിൽ തട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ എല്ലാം ചേർത്തിട്ട് നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ചപ്പാത്തിക്ക് പൊറോട്ടക്ക് ഏതിനും, പത്തിന് പോലും നല്ല പൊളിയും ഉണ്ടാവും ഇത് കഴിക്കുമ്പോൾ കേട്ടോ, നല്ല രീതിയിൽ പോവും. ഓക്കെ, ഞാൻ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇറച്ചിതോടെ വെന്ത് വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ടോ. പക്ഷെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ ഫസ്റ്റ് ഞാൻ കൂക്കിയിട്ട് എന്താ പറയുക തുറന്ന് നോക്കി, അപ്പോൾ വെന്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടെ വെച്ചു, അപ്പം ഇതിൽ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞു കേട്ടോ. അപ്പം ഇപ്പം ഞാൻ ബീഫ് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അടുത്ത് നമ്മളിതാ ആ ഒരു മസാലയിലേക്ക് നമ്മൾ ഇപ്പം തുറന്ന ആ ബീഫ് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കളറൊക്കെ ഉണ്ടാ തന്നെ മനസ്സിലാവൂട്ടാ, നല്ല പെപ്പർ നമ്മൾ പുറത്തൊക്കെ പോയി പോകുമ്പോൾ കഴിക്കാൻ കിട്ടുന്ന അതേ ഒരു കളറിൻ്റെ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഞാനും ഭയങ്കര ഹാപ്പിയായി ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ. ഓക്കെ, അപ്പോൾ ഞാനിതാ ബീഫൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ശേഷം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, കാരണം ബീഫിലെ വെള്ളമൊക്കെ വറ്റിപ്പോയതുകൊണ്ട് ഞാൻ ആ കുക്കറിൽ തന്നെ ലക്ഷം വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുക ചെയ്യുന്നു കേട്ടോ. അത്യാവശ്യം തന്നെ ഒഴിച്ചു കൊടുത്ത്, കാരണം മസാലകളൊക്കെ ഉണ്ടോണ്ട് നല്ല രീതിയിൽ കുറുങ്ങി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്ലെയിം ഇപ്പോൾ ഓൺ ചെയ്ത് അപ്പം നമുക്ക് നല്ലപോലെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം. വേണമെങ്കിൽ അവിടെ ഒന്ന് പൊത്തി വെച്ചിട്ട് കുറേ ടൈം തിളപ്പിച്ചാലും മതി കേട്ടോ. അപ്പം ഒന്ന് കുറുകി വന്നോളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കുറച്ച് അടച്ചു വെച്ച് പിന്നെ ഞാൻ വെച്ചാൽ നല്ല ഫുൾ തീയിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കുക ചെയ്തത് കേട്ടോ. നല്ല രീതിയിൽ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഗൈസ് കണ്ടില്ലേ ഒരു കളറൊന്നും കണ്ടില്ലേ, അടിപൊളി കളറാണ്. കാണാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനെ കുറുക്കി കുറുക്കിയാണ് നല്ല തിക്കാക്കി എടുത്തത്. അങ്ങനെ കുറുക്കണം യാതൊരു നിർബന്ധമില്ല, അടച്ചു വെച്ച് നല്ലപോലെ തിളപ്പിച്ചാലും മതി കേട്ടോ. ഓക്കെ, അപ്പം ഞാനിത് കഴിച്ച് നോക്കാനുള്ള ഒരു തിരക്ക് കാരണമാണ് പെട്ടെന്നൊന്ന് ഞാൻ ഇളക്കിയിട്ട് കുറുക്കിയെടുത്ത് തിക്കാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഫൈനലി കണ്ടില്ല ഗൈസ്, നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനിയും ഞാൻ തിക്കാക്കാൻ നിൽക്കുന്നില്ല, കാരണം നമുക്ക് എനിക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക പത്തിൻ്റെ എന്തിന് കൂട്ടുമ്പോൾ ഇങ്ങനെ മുക്കാൻ വേണ്ടിയിട്ട് വേണം കേട്ടോ, അങ്ങനെ ഭയങ്കര ഡ്രൈ ആകുമ്പോൾ എനിക്ക്. ഓക്കെ, അങ്ങനെ ഇതാ നമ്മളിതാ കഴിക്കാൻ പോവാണ്. അപ്പോൾ പൊറോട്ട എത്തിയിട്ടുണ്ട്, ഒക്കെ വരുമ്പോൾ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ.
അപ്പം ഞാനിതാ ഇക്ക വശന്നിട്ട് തിന്നാൻ എടുക്കുന്നു പറയാം ചെയ്യുന്നേട്ടാ. ഞാനൊരു മിനിറ്റ് ഇട്ട് വീട് എടുക്കട്ടെ എന്നാണ് എന്താ കഴിക്കുന്നത്. അപ്പം അങ്ങനെ പൊറോട്ടയ്ക്ക് ഞാൻ മേലെ ഒഴിച്ചിട്ടുണ്ട്. എന്താ പറയുക, അടിപൊളി ടേസ്റ്റ് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യാം. ഞാൻ എത്ര വട്ടം ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു തരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാനിതാ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇങ്ങനെ കഷ്ണം ഇറച്ചി ബീഫ് എടുക്കുക. ഓക്കെ, ബീഫ് എടുത്ത് ഞാനിങ്ങനെ ഇതാ ബീഫ് എടുത്തിട്ട് ഇങ്ങനെ കറി നല്ലോണം ഇങ്ങനെ പുരട്ടിയിട്ട് ഇങ്ങനെ വായിലേക്ക് വെക്കുക. ഓഫ്, എന്ത് ടേസ്റ്റ് ആയതുണ്ടോ ഗൈസ്. അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി. എനിക്ക് വായിലച്ചപ്പോൾ ആകെ ഞാൻ ഷോക്കായി. ഇത് ആ ടേസ്റ്റ് ഇല്ലേ, കല്യാണത്തിൻ്റെ അടുത്തെല്ലാം പോയാൽ കിട്ടുന്ന സെയിം ടേസ്റ്റാണല്ലോ പഠിച്ചാണ്. അപ്പോൾ ഇത്രയും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പം എന്താ ട്രൈ ചെയ്യാം. ടാറ്റ, ബൈ ബൈ.